നെക്സ്റ്റ് എക്സാമ്പിൾ ദ ഫോളോവിങ് ടേബിൾ ഗീവ്സ് ദ ഈൽഡ് ഓഫ് ത്രീ വെറൈറ്റീസ് വെറൈറ്റി വൺ ടു ത്രീയെ വെറൈറ്റി വണ്ണിൻ്റെ ഈൽഡാണ് മുപ്പത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് വെറൈറ്റി ടുവിൻ്റെ ഈൽഡാണ് അമ്പത്തി ഒന്ന് നാൽപ്പത്തിയേഴ് മുപ്പത്തിയേഴ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തിരണ്ട് വെറൈറ്റി ത്രീയുടെ ഈൽഡാണ് നാൽപ്പത്തി നാല് മുപ്പത്തി അഞ്ച് നാൽപ്പത്തിയൊന്ന് മുപ്പത്തിയാറ് അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ വെറൈറ്റീസ് ആണ് ഒരു ഫാക്ടറെ തന്നിട്ടുള്ളൂ ആ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആണ് അതുകൊണ്ട് അത് വൺ വേ അനോവയാണെന്ന് മനസ്സിലാക്കുക ടു വേ അനോവയാണെങ്കിൽ രണ്ട് ഫാക്ടർ തരും ഇവിടെ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ വെറൈറ്റി മൂന്ന് വെറൈറ്റീസ് ആണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് വൺ വേ അനോവയാണ് അപ്പം ആ തന്നിരിക്കുന്ന ഫാക്ടർ ഏതൊക്കെയാണോ അത് ആ കോളത്തിലേക്ക് എഴുതുക ഇവിടെ വെറൈറ്റീസ് ആണ് ഫാക്ടർ അപ്പം വെറൈറ്റീസ് ഫസ്റ്റ് വെറൈറ്റി സെക്കൻഡ് വെറൈറ്റി തേർഡ് വെറൈറ്റി എന്ന് പറഞ്ഞ് കോളത്തിലേക്ക് ആക്കുക ഫസ്റ്റ് വെറൈറ്റിക്കകത്ത് മുപ്പത് ഇരുപത്തേഴ് നാൽപ്പത്തി രണ്ട് സെക്കൻഡ് വെറൈറ്റിക്കകത്ത് എലമെൻറ്റ്സ് എഴുതുക തേർഡ് വെറൈറ്റിക്കകത്ത് നമ്പേഴ്സ് എഴുതുക എന്നിട്ട് ഫസ്റ്റ് ആ കോളത്തിൻ്റെ സമ്മ് കണ്ടുപിടിച്ച് നോക്കുക മുപ്പത് ഇരുപത്തേഴ് നാൽപ്പത്തി രണ്ട് അതിൻ്റെ സമ്മ് നയൻറ്റി നയൻ സെക്കൻഡ് കോളത്തിൻ്റെ സമ്മ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് തേർഡ് കോളത്തിൻ്റെ സമ്മ് നൂറ്റി അൻപത്തി ആറ് സിഗ്മ എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളത്തിൻ്റെ സമ്മാണ് സിഗ്മ എസ് ടു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോളത്തിൻ്റെ സമ്മാണ് സിഗ്മ എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ തേർഡ് കോളത്തിൻ്റെ സമ്മാണ് ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ സാമ്പിളിനകത്തെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്യാപിറ്റൽ എന്നെന്ന് പറഞ്ഞാൽ സാമ്പിളിനകത്തെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻസാണ് അത് പന്ത്രണ്ട് ദെൻ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് ടീന്ന് പറഞ്ഞാൽ സമ്മോഫ് ഹോൾ ഒബ്സർവേഷൻ ടി ഈക്വൽ സമ്മോ ഫോൾ ഒബ്സർവേഷൻ അതായത് ഈ ഒബ്സർവേഷൻ്റെ എല്ലാം സം ഇതിനകത്തെ ഒബ്സർവേഷൻ്റെ എല്ലാം സം അത് മുപ്പത് പ്ലസ് ഇരുപത്തിയേഴ് പ്ലസ് നാൽപ്പത്തിരണ്ട് പ്ലസ് അങ്ങനെ അവസാനം തേർട്ടി സിക്സ് വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ് ടി എ അതെന്ന് പറഞ്ഞാൽ നാനൂറ്റി എൺപത് കിട്ടും നെക്സ്റ്റ് ടി സ്ക്വയർ ബൈ എൻ ടി ഇപ്പം കണ്ടുപിടിച്ചായിരുന്നു നാനൂറ്റി എൺപത് അപ്പം ഫോർ എയ്റ്റി ഓൾ സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻിൻ്റെ വാല്യൂ ട്വൽവ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അപ്പം പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറിന് കിട്ടും അടുത്തത് എസ് എസ് ടി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് എടുക്കുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എസ് എസ് ടി എസ് എസ് ടിയുടെ ഫോർമുല സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ മൈനസ് ടി സ്ക്വയർ ബൈ എൻ സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ മൈനസ് ടി സ്ക്വയർ ബൈ എൻ അതായത് നമ്മുടെ ഒബ്സർവേഷൻ്റെ എല്ലാം സ്ക്വയർ എടുക്കുക തേർട്ടി സ്ക്വയർ പ്ലസ് ട്വൻറ്റി സെവൻ സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് അങ്ങനെ തേർട്ടി സിക്സിൻ്റെ വരെ സ്ക്വയറിൻ്റെ എടുക്കുക തേർട്ടി സ്ക്വയർ ട്വൻറ്റി സെവൻ സ്ക്വയർ ഫോർട്ടി ടു സ്ക്വയർ അങ്ങനെ തേർട്ടി സിക്സ് വരെയുള്ള ടേംസിൻ്റെ സ്ക്വയറിൻ്റെ ആണ് സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് ടി സ്ക്വയർ ബൈ എൻ കുറയ്ക്കുക അപ്പം പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടിനകത്ത് ടി സ്ക്വയർ ബൈ എൻ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് കുറച്ചു അപ്പം അഞ്ഞൂറ്റി എഴുപത്തെട്ട് കിട്ടി എസ് എസ് ടിയുടെ വാല്യൂ അഞ്ഞൂറ്റി എഴുപത്തി എട്ട് അടുത്തത് എസ് എസ് സി എസ് എസ് സിയുടെ ഫോർമുല സിഗ്മ എക്സ് വൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് സിഗ്മ എസ് ടു സ്ക്വയർ ബൈ എൻ ടു പ്ലസ് സിഗ്മ എസ് ത്രീ സ്ക്വയർ ബൈ എൻ ത്രീ മൈനസ് ടി സ്ക്വയർ ബൈ എൻ ഇവിടെ മൂന്ന് കോളമേ ഉള്ളൂ അതുകൊണ്ടാണ് എക്സ് വൺ എസ് ടു എസ് ത്രീ എന്ന് വരെ വന്നത് സിഗ്മ എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളത്തിൻ്റെ സമ്മമാണ് സിഗ്മാ എക്സ് ടു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോളത്തിൻ്റെ സമ്മാണ് സിഗ്മ എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ തേർഡ് കോളത്തിൻ്റെ സമ്മാണ് എൻ വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളത്തിൽ എത്ര എലമെൻസ് ഉണ്ട് ആദ്യത്തെ കോളത്തിൽ മൂന്ന് എലമെൻസ് ആയിരുന്നു അതുകൊണ്ട് എൻ വണ്ണിൻ്റെ വാല്യൂ ത്രീയെ എൻ ടു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോളത്തിനകത്ത് എത്ര എലമെൻസ് ഉണ്ട് സെക്കൻഡ് കോളത്തിനകത്താകെ അഞ്ച് എലമെൻറ്റ്സ് ആണുള്ളത് അതുകൊണ്ട് എൻ ടുവിൻ്റെ വാല്യൂ ഫൈവ് എൻ എന്ന് പറഞ്ഞാൽ തേർഡ് കോളത്തിനകത്ത് എത്ര എലമെൻസ് ഉണ്ട് തേർഡ് കോളത്തിനകത്താകെ നാല് എലമെൻറ്റ്സ് ആണ് അതുകൊണ്ട് എൻ ത്രീയുടെ വാല്യൂ ഫോർ മൈനസ് ടി സ്ക്വയർ ബൈ എൻ ടി സ്ക്വയർ ബൈ എൻ വാല്യൂ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് അപ്പം മൈനസ് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും എസ് എസ് സി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് എസ് എസ് സിയുടെ വാല്യൂ ഇരുന്നൂറ്റി എഴുപത്തി ആറ് അടുത്തത് എസ് എസ് സി ആണ് എസ് എസ് സി എന്ന് പറഞ്ഞാൽ ഫോർമുല എസ് എസ് ടി മൈനസ് എസ് എസ് സി എസ് എസ് ടി കണ്ടുപിടിച്ചായിരുന്നു അഞ്ഞൂറ്റി എഴുപത്തെട്ട് എസ് എസ് സി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തെട്ടിനകത്തുനിന്ന് ഇരുന്നൂറ്റി എഴുപത്തി കുറയ്ക്കുന്നു ആൻസർ മുന്നൂറ്റി രണ്ട് അടുത്തത് എം എസ് സി എം എസ് സിയുടെ ഫോർമുല എസ് എസ് സി ബൈ കെ മൈനസ് വൺ എസ് എസ് സിയുടെ വാല്യൂ അറിയാം എസ് എസ് സിയുടെ വാല്യൂ കണ്ടുപിടിച്ചായിരുന്നു ഇരുന്നൂറ്റി എഴുപത്തി ആറാണ് എസ് എസ് സിയുടെ വാല്യൂ കെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് ആണ് ഇവിടെ മൂന്ന് കോളംസ് ആണുള്ളത് അപ്പം മൂന്ന് മൈനസ് ഒന്ന് കെയുടെ വാല്യൂ കെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആണ് ഇവിടെ മൂന്ന് കോളമാണ് അപ്പോൾ കെയുടെ വാല്യു ത്രീ അപ്പോൾ ത്രീ മൈനസ് വൺ ടുന്ന് വരും ഇരുന്നൂറ്റി എഴുപത്തി ആറ് ബൈ രണ്ട് നൂറ്റി മുപ്പത്തി എട്ട് എം എസ് സിയുടെ വാല്യൂ നൂറ്റി മുപ്പത്തി എട്ട് അടുത്തത് എം എസ് ഇ എം എസ് സി എം എസ് സിയുടെ ഫോർമുല എസ് എസ് സി ബൈ എൻ മൈനസ് കെ ആണ് എന്നെന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആകെ പന്ത്രണ്ട് ഒബ്സർവേഷൻ ആണുള്ളത് കെയുടെ വാല്യൂ കെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് ആണ് നമ്പർ ഓഫ് കോളംസ് ത്രീയാണ് അപ്പം നിന്ന് മൂന്ന് കുറയ്ക്കുന്നു ഒൻപത് കിട്ടും എസ് എസ് സിയുടെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി രണ്ട് ബൈ ഒമ്പത് തേർട്ടി ത്രീ പോയിൻറ്റ് ഫൈവ് സിക്സ് എന്ന് കിട്ടും തേർട്ടി ത്രീ പോയിൻ്റ് ഫൈവ് സിക്സ് അവർക്ക് എം എസ് സിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ എസ് എസ് സി ബൈ എൻ മൈനസ് കെ ആണ് എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ പന്ത്രണ്ടാന്ന് നേരത്തെ കണ്ടിരുന്നു കെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് ആണ് അത് മൂന്നാണ് പന്ത്രണ്ട് മൈനസ് മൂന്ന് ഒമ്പത് വരും മുന്നൂറ്റി രണ്ട് ബൈ ഒമ്പത് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ആറ് അടുത്തത് അനോവ ടേബിൾ വരയ്ക്കുക അപ്പോൾ കിട്ടിയ വാല്യൂസ് എല്ലാം അനോവ ടേബിളിനകത്ത് എഴുതുക കെ മൈനസ് വണ് എൻ മൈനസ് കെ എസ് എസ് സി എസ് എസ് സി എം എസ് സി എം എസ് സി എല്ലാം അനോവ ടേബിളിനകത്ത് എഴുതുക ഇനി എഫ് റേഷ്യോ ടെസ്റ്റ് എഫ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എം എസ് സി ബൈ എം എസ് സി ആണ് എം എസ് സി നൂറ്റി മുപ്പത്തെട്ട് കിട്ടിയായിരുന്നു എം എസ് സി മുപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ചാറ് കിട്ടി അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് വൺ വൺ ടു ഇതാണ് ഈ എഫ് റേഷ്യോ ആണ് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഫോർ പോയിൻ്റ് വൺ വൺ ടു ഇനി ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കെ മൈനസ് വൺ എൻ മൈനസ് കെ ആണ് കെ എന്ന് പറഞ്ഞാൽ ത്രീ ആയിരുന്നു കെയുടെ വാല്യൂ ത്രീ മൈനസ് വൺ ടു വരും എൻ മൈനസ് കെ എന്ന് പറഞ്ഞാൽ നയൺ ആണെന്ന് അറിയാം അപ്പം ടു നയൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ടു നയൺ ആണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണെന്ന് തന്നിട്ടില്ല തരാത്തപ്പം നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഫൈവ് പേഴ്സൻറ്റേജ് എന്നാണ് എടുക്കുന്നത് അപ്പം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ടു നയനിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഫൈവ് പേഴ്സൻറ്റേജിലുള്ള ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം എഫ് ടെസ്റ്റിൻ്റെ ടേബിളാണ് നോക്കുന്നത് ആദ്യമേ നോക്കുക ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഫൈവ് പേഴ്സൻ്റെ ആയിരിക്കണം എഫ് ടെസ്റ്റിന് രണ്ട് ടേബിൾ ഉണ്ട് ഫൈവ് പേർസൻറ്റേജിൻ്റെ ഉണ്ട് വൺ വൺ ഉണ്ട് അതിനകത്ത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആരാത്തുകൊണ്ട് നമ്മൾ ഫൈവ് പേർസന്റേജ് ആണ് എടുക്കുന്നത് അപ്പോൾ ഫൈവ് പേർസെൻ്റെ എടുക്കുക ഇനി നോക്കുക ടൂ നയലിലാണ് നോക്കേണ്ടത് എൻ വണ്ണിൻ്റെ നേരെ ടുൂവും എൻ ടൂവിൻ്റെ നേരെ നയണും ഇപ്പം ടു നയൺ വരുന്നത് ഫോർ പോയിൻറ്റ് ടു സിക്സ് ആണ് ടേബിൾ വാല്യൂ ഫോർ പോയിന്റ് ടു സിക്സ് ടേബിൾ വാല്യൂ ഫോർ പോയിൻറ്റ് ടു സിക്സ് ഇപ്പം ടേബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് ടു സിക്സ് ആണ് കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് വൺ വൺ ടു ആണ് ഫോർ പോയിൻറ്റ് ടു സിക്സ് എന്ന് പറയുന്നത് ഫോർ പോയിൻ്റ് വൺ വൺ ടുവിനെക്കാട്ടിലും കൂടുതലാണ് അതായത് ടേബിൾ വാല്യൂ ഗ്രേറ്റർ ദാൻ കാൽക്കുലേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യുവിനെക്കാട്ടിലും കുറവായതുകൊണ്ട് വി ആക്സെപ്റ്റ് നാൾ ഹൈപ്പോത്തെത്തസിസ് നമ്മൾ നാൾ ഹൈപ്പോത്തെത്തസിസ് ആക്സെപ്റ്റ് ചെയ്യും കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യുവിനെക്കാട്ടിലും കുറവായതുകൊണ്ട് നാൾ ഹൈപ്പോത്തെത്തസിസ് ആക്സെപ്റ്റ് ചെയ്യും നമ്മുടെ നാൾ ഹൈപ്പോത്തെത്തസിസ് എന്ന് പറഞ്ഞാൽ ദ എഫക്റ്റ് ഓഫ് ഓൾ ഫാക്ടേഴ്സ് ആർ ഈക്വൽ എഫക്റ്റ് ഓഫ് ഓൾ ഫാക്ടേഴ്സ് ആർ ഈക്വൽ എന്നായിരുന്നു നാൾ ഇവിടെ എന്ന് പറഞ്ഞാൽ വെറൈറ്റീസ് ആണ് അപ്പം ദ ഈൽഡ് ഫോർ ത്രീ വെറൈറ്റീസ് ആർ ഈക്വൽ മൂന്ന് വെറൈറ്റീസിനും കിട്ടുന്ന ഈൽഡെന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും